പൂക്കോട് വെറ്റിനറി കോളേജിലെ സംഭവത്തിന് പിന്നാലെ പട്ടാമ്പി കോളേജിൽ SFI റാഗിംഗ് ചെയ്ത ആക്രമണം നടത്തുന്നു എന്ന പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്ത്. SFIയിലെ സഖാക്കന്മാർക്ക് സമയം തീരെ ശരിയല്ല. ഒരു വന്ധ്യവയോധികനെ തെരുവിലിട്ട് അപമാനിച്ചവരാണ് SFI സഖാക്കൾ. അതുകൊണ്ട് തന്നെ ഇത് അവർക്ക് ലഭിച്ച നല്ല ഒരു തിരിച്ചടി എന്നാണ് ഇപ്പോൾ പൊതുസമൂഹം ഈ വിഷയത്തെ വിലയിരുത്തുന്നത്. പാലക്കാട് പട്ടാമ്പി സംസ്കൃത കോളേജിലുള്ള 1-ാം വർഷ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. BA സംസ്കൃതം മലയാളം വിദ്യാർത്ഥികളായ റംഷീദ്, സഫ്വാൻ എന്നിവരെ SFI പ്രവർത്തകരായ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പരാതി. സംഭവത്തിൽ SFI പ്രവർത്തകരായ സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടാണ് പരാതി നൽകിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു വന്ധ്യവയോധികനെ, സംസ്ഥാനത്തിന്റെ പരമോന്നതമായ ഒരു പദവി വഹിക്കുന്ന വ്യക്തിയെ SFI ഗുണ്ടകൾ അവർക്ക് തോന്നിയതുപോലെ തേജോവധം ചെയ്തത് കേരളം അതിശയത്തോടെയാണ് കണ്ടത്. അപ്പോഴൊക്കെ ആ ഗുണ്ടകൾക്ക് സംസ്ഥാനത്തെ ഭരണ സംവിധാനത്തിന്റെ ഒത്താശ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാം കൈവിട്ടു പോവുകയാണ്. ഗവർണർ ഇന്ന് കർശന നിലപാടുകൂടി എടുത്തതോടെ പലർക്കും പലതും തുറന്നു പറയാനുള്ള ധൈര്യമായി. SFIക്ക് സമയം മോശം തന്നെ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഗവർണറെ ദ്രോഹിച്ചതിന് തന്നെയാണ് ഇപ്പോൾ സഖാക്കന്മാരുടെ ചീട്ടുകൾ കീറുന്നത്. പട്ടാമ്പി വിഷയത്തിൽ പോലീസിലും അധ്യാപകർക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. കൂടാതെ കലാലയത്തിലെ ഭരണം നഷ്ടമായത് മുതൽ SFI നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്നു എന്നും വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തിയിരിക്കുകയാണ്. SFIക്കെതിരെ പരാതിപ്പെടാൻ പലർക്കും ഭയമാണെന്നും ഗുണ്ടകളെ പോലെയാണ് ഇവർ പെരുമാറുന്നതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. SFI പ്രവർത്തകർ അടക്കമുള്ള സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനത്തിന് ഇരയായാണ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ 2-ാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരിച്ചത്. 130 വിദ്യാർത്ഥികളുടെ മുൻപിൽ വിവസ്ത്രനാക്കി നിർത്തി ആൾക്കൂട്ട വിചാരണ നടത്തിയെന്നും ഇരുമ്പുവടി ഉപയോഗിച്ചും ബെൽറ്റ് ഉപയോഗിച്ചും മർദ്ദിച്ചുവെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. സിദ്ധാർത്ഥിന്റെ മരണത്തോടെ ഇപ്പോൾ മറ്റു കോളേജുകളിലെ SFI പ്രവർത്തകരുടെ ക്രൂരതകളും ഒരുപോലെ പുറത്തുവരികയാണ്. ഹോസ്റ്റൽ മുറിയിൽ പുലരും വരെ സിറ്റപ്പ്, പാട്ടുപാടിയില്ലെങ്കിൽ ഇടിക്കട്ടയ്ക്ക് ഇടി, പെൺകുട്ടികളോട് സംസാരിച്ചാൽ കെട്ടിയിട്ട് വിചാരണ, ബഹുമാനക്കുറവ് തോന്നിയാൽ നഗ്നനാക്കി മർദ്ദനം, റാഗിംഗ് എന്ന പേരിൽ ക്യാമ്പസുകളിൽ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ പെരുകുകയാണെന്ന വിവരങ്ങൾ, അതിക്രൂര മർദ്ദനമേറ്റ് ജീവനൊടുക്കിയവരും ഗുരുതരമായി പരിക്കേറ്റവരും പഠനം ഉപേക്ഷിച്ചവരും അനവധിയാണ്. അവസാന രക്തസാക്ഷിയാണ് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥ്. റാഗിംഗിന് ഇരയായ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലെ വിദ്യാർത്ഥി മഹേഷ് ഹോസ്റ്റലിൽ തൂങ്ങിമരിച്ചിരുന്നു. നാട്ടകം പോളിടെക്നിക്കിൽ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ വൃക്ക തകരാറിലായിരുന്നു. ഈ കേസിൽ 9 വിദ്യാർത്ഥികൾക്ക് 2 വർഷം തടവ് ശിക്ഷ കിട്ടി. തിരുവനന്തപുരത്തെ രാജ്യാന്തര നീന്തൽ പരിശീലന കേന്ദ്രത്തിലെ ഹോസ്റ്റലിൽ 7-ാം ക്ലാസ്സുകാരി റാഗിംഗിനെ തുടർന്ന് കുഴഞ്ഞുവീണ് ആശുപത്രിയിലായി. ഷൂസ് ധരിച്ചതിന് ക്രൂരമർദ്ദനമേറ്റ ചാവക്കാട്ടെ ഗവൺമെന്റ് സ്കൂളിലെ പ്ലസ് 1 വിദ്യാർത്ഥിയുടെ നട്ടെല്ല് തകർന്നു. ക്ലാസ്സിലെ പെൺകുട്ടികളോട് സംസാരിച്ചതിനാണ് കണ്ണൂരിലെ കോളേജിൽ വിദ്യാർത്ഥിയെ ടോയ്ലറ്റിലിട്ട് ഇടിച്ചത്. മണ്ണാർക്കാട്ടെ കോളേജിൽ ഇടിക്കട്ട, പട്ടിക എന്നിവ ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ 2 വിദ്യാർത്ഥികൾക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. പാറശാല കോളേജിൽ 1-ാം വർഷ വിദ്യാർത്ഥിയെ ക്ലാസ്സിൽ നിന്ന് പിടിച്ചിറക്കി കാട് പിടിച്ച സ്ഥലത്തെത്തി ക്രൂരമായി മർദ്ദിച്ച ശേഷം വിവസ്ത്രനാക്കി ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചു. മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥിയെ രാത്രി മുഴുവൻ മുറിയിൽ പൂട്ടിയിട്ട് തല്ലിച്ചതച്ചു. ഇങ്ങനെ നീളുകയാണ് അടുത്തിടെ നടന്ന SFI ആഭാസങ്ങൾ. പ്രൊഫഷണൽ കോളേജുകൾ വിദ്യാർത്ഥികളെ കൊണ്ട് റാഗിംഗ് വിരുദ്ധ സത്യവാങ്മൂലം ഒപ്പിട്ട് വാങ്ങണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും ആരും അത് പാലിക്കുന്നില്ല. ജൂനിയേഴ്സ് ആക്രമം പരാതിപ്പെട്ടാൽ പോലീസിൽ അറിയിക്കാതെ ഒത്തുതീർപ്പാക്കുന്നതാണ് നടപടി. ക്രിമിനൽ സംഘം സഹപാഠികളെ പീഡിപ്പിച്ച് രസിക്കാൻ പ്രധാന കാരണം സ്ഥാപനങ്ങളുടെ ഈ ഒത്താശ കൂടിയാണ് എന്ന് വെളിപ്പെടുത്തലുകൾ. ഇവർക്ക് രാഷ്ട്രീയ തണലുമുണ്ട്. മെഡിക്കൽ കോളേജുകളിലെ റാഗിംഗ് മറച്ചുവെച്ചാൽ കോളേജിന്റെ അംഗീകാരം പോകും. 1-ാം വർഷക്കാർക്ക് പ്രത്യേക താമസ സ്ഥലമോ ഹോസ്റ്റൽ ബ്ലോക്കോ ക്രമീകരിക്കണമെന്നാണ്. സീനിയേഴ്സിന് അവിടേക്ക് പ്രവേശനം നൽകരുത്. റാഗിംഗ് പരാതി നൽകുന്നവരുടെ പേര് രഹസ്യമായി സൂക്ഷിക്കണം. 1-ാം വർഷ ക്ലാസ് ആരംഭിക്കുമ്പോൾ സീനിയർ വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ ഇല്ലാത്ത വിധം ക്രമീകരിക്കണം. ക്യാമ്പസിൽ മൊബൈൽ ഫോൺ ഉപയോഗം തടയരുത്. ഫോൺ ജാമർ പാടില്ല. ഗുരുതരമായ റാഗിംഗ് ആത്മഹത്യാ സംഭവങ്ങൾ ഉണ്ടായാൽ കോളേജ് പ്രിൻസിപ്പലും യൂണിവേഴ്സിറ്റി രജിസ്ട്രാറും ദേശീയ റാഗിംഗ് വിരുദ്ധ നിരീക്ഷണ കമ്മിറ്റിയിലെത്തി വിശദീകരണം നൽകണമെന്നാണ് UGC ചട്ടം. ന്യൂസ് ഡെസ്ക്, കർമാനുസ്.